ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീജാസ് കുക്കിംഗ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന വളരെ സ്പെഷ്യലായ ഒരു സ്നാക്കാണ്. നമ്മൾ പണ്ട് കാലത്തൊക്കെ ഒരുപാട് കഴിച്ച ഐറ്റം തന്നെയാണ് സ്വീറ്റ് ബൂന്തി. ഇതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഐറ്റം തന്നെയായിരിക്കും, നമ്മളിപ്പോഴും കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഐറ്റം തന്നെയാണ്. അത് നമ്മൾ വളരെ സിമ്പിളായിട്ട് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്ന രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് കടലപ്പൊടിയാണ്, കടലമാവ്. ഞാനിവിടെ 2 ഗ്ലാസ് കടലമാവാണ് എടുക്കുന്നത്. 2 ഗ്ലാസ് കടലമാവിലേക്ക് 1 ഗ്ലാസ് ഷുഗർ, പഞ്ചസാര ചേർക്കുന്നുണ്ട്. നമ്മളിപ്പം പഞ്ചസാര നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം, കുറച്ച് കൂടുതലോ കുറവോ അതുപോലെ ചേർക്കാം, അത് കുഴപ്പമില്ല. അതിലേക്ക് 1/2 ഗ്ലാസ് നെയ്, ഇത്രയാണ് അതിനുവേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കൂടുതൽ അളവ് ചേർക്കുന്നുണ്ടെങ്കിൽ, 1/2 കിലോ കടലമാവ് എടുക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് 1/4 കിലോ ഷുഗർ എടുക്കണം. അതിൻ്റെ 1/4 കിലോൻ്റെ പകുതി അളവിൽ നെയ്യ് എടുക്കണം, ഒരു 125 ഗ്രാം നെയ്യ് എടുക്കണം. ഇത്രയും അളവാണ് അതിൻ്റെ കറക്റ്റ് നമ്മൾ കൂടുതൽ ചെയ്യുമ്പെടുക്കേണ്ടത്. അതുകൂടാണ് ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്, ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ് പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അടുത്തത് നമ്മളിത് ഫസ്റ്റ് ഇവിടെ എടുത്തു വെച്ച കടലമാവ് നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അതിൻ്റെ മാവ് ഉണ്ടാക്കിയെടുക്കുന്നില്ലേ, അതുപോലെ കുഴച്ചെടുക്കണം. അത് ഫസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 2 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒന്നിച്ച് 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. കുറച്ച് മതി, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ 2 നുള്ള് എന്നല്ലേ കറക്റ്റ് ആയിട്ട് പറയുന്നത്. അത്രയേ വേണ്ടു, കൂടുതൽ വേണ്ട. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിൽ ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആകുന്ന വിധത്തിൽ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒന്നിച്ച് നമ്മളിവിടെ എടുത്തു വെച്ച 1/4 കപ്പ് നെയ്യ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ എടുത്ത് വെച്ച 1/4 കപ്പ് നെയ്യ് ഇതിൽ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ കുഴച്ചിട്ടുണ്ട്. നമ്മൾ കുട്ടനൊക്കെ കുഴച്ചെടുക്കൂലേ, അതുപോലെ കുഴച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിൽ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിനേക്കാൾ കുറച്ചുകൂടെ ലൂസായിട്ട് കുഴച്ചെടുക്കണം. ചപ്പാത്തിൻ്റെ കട്ടി വേണ്ട, അതിനേക്കാൾ കുറച്ചുകൂടെ ലൂസായിട്ടാണ് വേണ്ടത്. നമ്മൾ ഒരുപാട് കട്ടിയാക്കിയാൽ നമ്മളിത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്, അപ്പോൾ അത് പൊട്ടിപ്പോവും. പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല സ്റ്റിക്കി ആയിട്ട് തന്നെയായില്ലത്, നമ്മൾ ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചുകൂടെ ലൂസായിട്ടില്ല. നമ്മളിത് കൈകൊണ്ട് എടുക്കുമ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കുന്ന വിധത്തിൽ തന്നെയായില്ലത്. ഇത് നമ്മൾ കുറച്ച് സമയം 10 മിനിറ്റ് മാറ്റി വെക്കാം. ആ സമയം കൂടി ഇത് നന്നായിട്ട് സെറ്റായിട്ട് വരും. അപ്പം ഞാനിത് 10 മിനിറ്റ് ഇവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഏകദേശം ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും. ഇപ്പോൾ കയ്യിലൊന്നും ഒട്ടി പിടിക്കാത്ത വിധത്തിൽ സെറ്റായിട്ടുണ്ട്. നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് കട്ടിയായിട്ട് ഇതാക്കാൻ പാടില്ല, അപ്പം നന്നായിട്ട് വരില്ല. അന്നേരം കുറച്ച് സോഫ്റ്റായിട്ട് തന്നെ വേണം മാവ് കുഴക്കുമ്പോൾ. ഇതിപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇടിയപ്പത്തിൻ്റെ ആ ഒരു പാത്രമില്ലേ, അത് ഉപയോഗിക്കണം. അത് പക്ഷേ അതിലെടുക്കുന്ന അച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ അതിൻ്റെ ഉള്ളിലിടുന്ന അച്ചില്ലേ, ഇടിയപ്പത്തിൻ്റെ ആ ഒരു അച്ചല്ല ഇതിന് ഉപയോഗിക്കേണ്ടത്. ഇതിലിതുപോലെ സ്റ്റാറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്, പക്ഷേ സ്റ്റാറും അല്ല ഇതിൽ ഉപയോഗിക്കേണ്ടത്. ഇതുപോലെ ഇല്ലേ, ഇതിൻ്റെ കുറച്ച് വലിയ വലിയ ഹോൾസ് ഇല്ല പോലെ ഇല്ലതാണ് വേണ്ടത്. പക്ഷേ അതിൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ സ്റ്റാറിൻ്റെ അത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ മുറുക്കൊക്കെ ചെയ്യുന്നില്ലേ, അതിൻ്റെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇതുപോലെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ആ ഒരു ഷേപ്പാണ് ഉണ്ടാവുക. ഫസ്റ്റ് നമ്മളിവിടെ ചെയ്യേണ്ടത് ഇതിൽ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും, നമ്മൾ ബാക്കി മാവ് പോലെയല്ല, ഇതിപ്പോൾ കടലമാവായതുകൊണ്ട് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് നന്നായിട്ട് ഇതിൽ ഓയിലൊന്ന് ഇതുപോലെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പേ നമ്മൾക്ക് ഇതിൻ്റെ മാവ് ഫില്ല് ചെയ്തെടുക്കും. മാവ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ സ്റ്റാറിൻ്റെ ഇത് നന്നായിട്ട് ഇതിലും നന്നായിട്ട് ഓയിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൽ നിന്ന് ആവശ്യത്തിന് മാവെടുത്തിട്ട് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മൾ മാവെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കയ്യിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് ക്ലോസ് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ ഓയിൽ ഒരുപാട് ചൂടാക്കാൻ പാടില്ല, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് ചൂടാക്കിയെടുക്കാൻ. പെട്ടെന്ന് ഒരു ഫുൾ ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, നല്ല ക്രിസ്പി ആയിട്ടൊന്നും ചെയ്തെടുക്കാൻ പറ്റില്ല. അതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിൽ. ഇത് നമ്മൾ ഓയിൽ ചൂടായനോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു നമ്മൾ റെഡിയാക്കിയ മാവിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് ഇതിലിട്ടാൽ മതി. പെട്ടെന്ന് തന്നെ മേലെ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ ഓയിൽ റെഡി ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്, നമ്മൾക്കിതെടുക്കാം. അപ്പം ഞാനിവിടെ ഫ്ലെയിമും മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. അപ്പോൾ ഇവിടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട്, ഞാൻ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ നമ്മൾ ഇതിൽ ഫില്ല് ചെയ്ത് വെച്ച മാവ് ഇതെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ഒന്നിച്ചിടണ്ട, കുറച്ചിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം.
ഇതുപോലെ നമ്മൾ കട്ടിയില ഇതുപോലെ ആക്കിയെങ്കിൽ ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല, പൊത്തിപ്പോകും പെട്ടെന്ന്. അതുപോലെ തന്നെ നമ്മളിത് ഇപ്പോൾ ഓയിൽ ഇതുപോലെ ഇട്ടതിന് ശേഷം അപ്പം തന്നെ നമ്മൾ എന്തെങ്കിലും സ്പൂണൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കാൻ പാടില്ല. അത് കുറച്ച് ടൈം കൊടുക്കണം, അതിനൊന്ന് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു ടൈം കൊടുക്കണം. അതിനുശേഷം നമുക്ക് അത് മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു സൈഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇത് മുറുക്കിൻ്റെ അച്ചെടുത്തത് കൊണ്ടാണ് ഈ ഒരു ഷേപ്പ്. നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ആ ഒരു അച്ചെടുത്തിനെങ്കിൽ നല്ല ഈവൻ ആയിട്ടുള്ള പോലെ ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങളതിൽ ആ ഒരു അച്ചുണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോഴും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ വീണ്ടും ഒന്നുകൂടെ മറിച്ചിട്ടെടുക്കാം. നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ മറിച്ചിട്ട് എടുക്കുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക, നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരിക. ഇല്ലെങ്കിൽ അതിൻ്റെ ഉൾഭാഗം ചില സ്ഥലങ്ങളിൽ ഫ്രൈ ആയിട്ട് ഇല്ലാത്ത പോലെ ഉണ്ടാവും. അതൊന്ന് ശ്രദ്ധിക്കണം. വീണ്ടും ഞാനിത് മറിച്ചിടുന്നുണ്ട്. അതുപോലെ നമ്മൾക്കിത് നല്ല കളർ കിട്ടണമെങ്കിൽ ഇതിൽ എക്സ്ട്രാ കളർ തന്നെ ചേർക്കണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കളറൊക്കെ കിട്ടണമെങ്കിൽ യെല്ലോ കളർ ചേർത്ത് കൊടുക്കണം. ഞാൻ പക്ഷെ ചേർത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ കളർ ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഓയിൽ നിന്നെടുക്കാം. ഇത് നമ്മൾ ശരിക്കും മുറുക്കാക്കുന്ന പോലെ തന്നെയാണ്. നമ്മൾ മുറുക്കാക്കുമ്പോൾ വേറെ അരിപ്പൊടിയൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതിന് പകരം കടലപ്പൊടി ഉപയോഗിച്ച് ചെയ്യാറില്ലേ, അതേ സെയിം ഇത് തന്നെയാണ്. ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും മുറുക്കാക്കിയിട്ട് ഇതുപോലെ ഉപയോഗിക്കുമ്പോഴും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ലൈറ്റായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കാരണം നമ്മളത് മിക്സ് ചെയ്തെടുക്കണം, ഷുഗർ കോട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷുഗർ നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് അതൊന്ന് ഇതിൽ ലൈറ്റായിട്ട് പിടിക്കുന്ന മാതിരി ചെയ്തെടുക്കണം. അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ടാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ പൊട്ടിച്ചെടുക്കാം. ഞാനപ്പോൾ ഇതുപോലെ റെഡി ആക്കിയിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് എടുത്തിനി. അടുത്തത് നമുക്കിത് വേണ്ട ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം, അത് ചെയ്യാം. അപ്പോൾ അടുത്തത് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഒരു കപ്പ് ഷുഗർ ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു കപ്പ് ഷുഗർ എടുത്തത് നിങ്ങൾ അത്ര തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ ഒന്നര കപ്പ് വരെ എടുക്കാം. ഞാനിതിപ്പോൾ ഒരു നോർമലായിട്ട് കുറച്ച് മാത്രം ഷുഗർ ഒരു മധുരം വരാൻ വേണ്ടിയിട്ട് മാത്രമല്ല അളവ് കാണിക്കുന്നത്. അപ്പോൾ അതിനൊന്നിച്ച് തന്നെ ഞാനിവിടെ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. നമ്മളിത് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് ഒറ്റ നൂൽപ്പാവിനേക്കാളും കൂടുതൽ ഒരളവിൽ വരുമല്ലേ. രണ്ട് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ രണ്ട് നൂല് പോലെ വരുന്ന വിധത്തിലുള്ള അളവിൽ വേണം ചെയ്തെടുക്കാം. ആ ഒരളവിൽ വേണം ഇത് മെൽറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഇതിലേക്ക് കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു നുള്ള ഏലക്കായ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം, പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു നല്ല ഫ്ലേവറാണ്. വളരെ കുറച്ച് മതി. അപ്പോൾ ഷുഗർ സിറപ്പ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ നിന്ന് ഈ ഷുഗർ സിറപ്പ് ഒന്ന് കുറച്ചെടുത്ത് ഇതെല്ലാം ഒറ്റിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇത് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കറക്റ്റ് ആണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടിയായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇവിടെ ഫ്ലെയിം കുറച്ചതിന് ശേഷം ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടില്ല, അത് കുറച്ച് വെച്ചിരുന്ന മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഇത് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് വൈഡായിട്ടുള്ള പാത്രം എടുക്കുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾക്ക് മിക്സ് ചെയ്യാൻ കുറച്ചുകൂടെ ഈസി അതാണ്. ഇതിപ്പോൾ കുറച്ച് ചെറിയ പാത്രമാണ്. ഇത് ഏകദേശം ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ചൊരു കട്ടി കട്ടി മാതിരി ഉണ്ട്, അത് കുഴപ്പമില്ല. ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടില്ലേ. അതുപോലെ നമ്മൾക്കിത് നിങ്ങളിപ്പോൾ ഷുഗർ സിറപ്പ് ആക്കിയിട്ട് ഇത് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു ടേബിൾ സ്പൂൺ നമ്മൾ പഞ്ചസാര ഒന്ന് പൊടിച്ച് ചേർത്താൽ മതി. അപ്പോൾ നന്നായിട്ട് വിട്ട് വിട്ട് നിൽക്കും. ഞാൻ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എനിക്ക് നല്ല കറക്റ്റായിട്ട് വിട്ട് വിട്ടിട്ട് തന്നെ ഇല്ലത്. പക്ഷേ ഞാൻ കുറച്ച് ഇത്തിരി ചേർത്ത് കൊടുക്കുന്നു. ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ബ്രൗൺ ഷുഗർ എടുത്തിന് കുറച്ച്. നമ്മൾ നോർമൽ ഷുഗർ എങ്ങനെ ഇഷ്ടമില്ല പോലെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മളൊരു എയർ ടൈറ്റ് ബോട്ടിലിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രത്തിലേക്ക് മാറ്റേണ്ടത്. ഇത് നന്നായിട്ട് തണുക്കാം. അപ്പം ഞാനിവിടെ തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിതിപ്പോൾ കണ്ടാൽ മനസ്സിലാവും നമ്മൾ പണ്ട് കാലത്തൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന ഐറ്റം തന്നെ, ഇപ്പോഴും കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ ഇല്ലെങ്കിൽ നിങ്ങൾ ഏതാ പാത്രത്തിൽ ഉപയോഗിക്കുന്ന അങ്ങനെ അതുപോലെ മാറ്റിയാൽ മതി. നന്നായിട്ട് തണുത്ത് കിട്ടണം, ഇല്ലെങ്കിൽ അതിൽ ഷുഗർ ഒന്നുകൂടെ മെൽറ്റാവും നമ്മളത് ക്ലോസ് ചെയ്ത് വെക്കുമ്പോഴും. അപ്പോൾ സ്വീറ്റ് ബൂന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള തന്നെയാണ് ഞാനിത് പൊട്ടിച്ച് കാണിച്ചത്. നല്ല നമ്മൾ ക്രിസ്പി ആയിട്ടുണ്ടെങ്കിൽ ഒരു ഹാർഡായിട്ടുണ്ട്, അവർ അങ്ങനെയല്ല. നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് നല്ല ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന വിധത്തിൽ അത്രയും ക്രിസ്പി ആയിട്ടില്ല. ഇത് തന്നെയാണ് നമ്മൾ നോർമലായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്നില്ലേ, അതേ ടേസ്റ്റും അതേ ഇതും തന്നെയാണ്. നമ്മൾ അത്ര ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. നമ്മൾ ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി.
നമ്മൾ ഫസ്റ്റ് ഇതിൽ കടലപ്പൊടി എടുക്കുമ്പോൾ ഒരുപാട് ഫൈൻ പൗഡർ അല്ല, കുറച്ചൊരു തരിതരിപ്പിലെ പൗഡർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. മാർക്കറ്റിൽ രണ്ട് വിധത്തിൽ കിട്ടും, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, പക്ഷെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒന്നിച്ച് നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ തീ കൂട്ടി അങ്ങനെ ഫ്രൈ ചെയ്യാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴേ അതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടൂലോ. അപ്പൊ എത്രയിലെ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.